അതേസമയം വേദി അഞ്ചിൽ വയസ്സുകളുടെ ഈ കഥാരചന മത്സരം തുടരുകയാണ്. ഇനിയും റിപ്പോർട്ട് ചെയ്യാത്ത മത്സരാർത്ഥികളുടെ മത്സരം ക്യാൻസൽ ചെയ്യപ്പെടുന്നതായിരിക്കും. വേദി അഞ്ചിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കഥാരചന മത്സരം തുടരുന്നു. വേദി നാലിൽ ജൂനിയർ കയ്യെഴുത്ത് മത്സരം, ജൂനിയർ കഥാരചന മത്സരം. വേദി മൂന്നിൽ സബ് ജൂനിയർ, സോറി, വേദി മൂന്നിൽ ഹൈസ്കൂൾ കവിതാ പാരായണ മത്സരം നടക്കുന്നു. വേദി രണ്ടിൽ ജൂനിയർ സബ് ജൂനിയർ മലയാള പ്രസംഗ മത്സരം നടക്കുന്നു. വേദി ഒന്നിൽ ജൂനിയർ കഥ പറയുന്ന മത്സരം നടക്കുന്നു. ഈ മത്സരം കഴിഞ്ഞാലുടൻ വേദി ഒന്നിൽ നടക്കാനിരിക്കുന്നത് ഹൈസ്കൂൾ വിഭാഗത്തിന്റെ മാപ്പിളപ്പാട്ട് മത്സരമാണ്. ഇനിയും റിപ്പോർട്ട് ചെയ്യാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യണമെന്ന് അറിയിക്കുന്നു. എന്റെ കൂട്ടുകാരൻ, ഞാൻ ഈ സാഹിത്യോത്സവത്തിൽ ഒരു കഥ പറഞ്ഞു തരാം. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വയലിലൂടെ നടന്നു പോകുകയായിരുന്നു. അപ്പോൾ ഒരു വൃദ്ധ വടിയും കുത്തി പമ്മി പമ്മി നടക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വൃദ്ധയുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് വിഷമിച്ചിരിക്കുന്നത്? എന്റെ അടുക്കലുള്ള ഈ വിറക് കെട്ടി വീട്ടിലെത്തിച്ചു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലെത്തിച്ചു കൊടുത്തു. വീട്ടിൽ കയറിയ ഉമ്മാമ വന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ തരാൻ ഒന്നുമില്ല, അതിന്റെ പകരം നിനക്ക് ഞാൻ ഒരു ഉപദേശം തരാം. മക്കത്ത് മുഹമ്മദ് എന്നൊരു കള്ളൻ വന്നിട്ടുണ്ട്, അതിന്റെ വരയിൽ നീ വീയരുത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ മുഹമ്മദ് ഞാൻ തന്നെ. ഇത് കണ്ട് ആ ഉമ്മാമ അത്ഭുതപ്പെട്ടു, എന്നിട്ട് ഇസ്ലാം മതം സ്വീകരിച്ചു. ഇത്രയും പറഞ്ഞ് ഞാൻ എന്റെ കഥ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. കുന്നൽ യൂണിറ്റോ ടീം മാനേജർ അടിയന്തിരമായി